ശുശ്രൂഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള നമ്മുടെ പങ്കുവയ്ക്കൽ തുടരുകയാണ്. ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന കൃപകളെ നമ്മൾ ദുരുപയോഗം ചെയ്യുകയോ അല്ലെങ്കിൽ അത് നിഷേധിക്കുകയോ, ഇപ്പം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ചിന്തയിൽ ദൈവം ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ബോധ്യം തരികയാണ്, പക്ഷെ നമ്മളത് പരിഗണിക്കാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളോട് അതേ അന്നേ ദിവസം ഒരു പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിരിക്കും രാവിലെ കഴിഞ്ഞില്ലെങ്കിലും വൈകുന്നേരം നമ്മുടെ മനസ്സിൽ തോന്നിക്കുകയാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു ജപമാല അഡീഷണലായിട്ട് കാഴ്ചവെക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുകയായിരിക്കും. അങ്ങനെ പല കാര്യങ്ങൾ, ചെറിയ അല്ലെങ്കിൽ ഒരു ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാവശ്യമുള്ള ഒരു ആൾക്ക് സഹായം, ആവശ്യമുള്ള ഒരാൾക്ക് സഹായം ചെയ്യാനായി നമ്മുടെ ഉള്ളിലൊരു പ്രചോദനം ലഭിക്കുകയാണ്. വളരെ ഒരു ഹൈലി പോസിറ്റീവായിട്ട് ഒരു നന്മ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവത്തോടും ഒപ്പം കുറച്ചു നേരം നിത്യാരാധനയിൽ, ദൈവകാരുണ്യ ആരാധനയിൽ ആയിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാം ദൈവം നമുക്ക് തരുന്ന പ്രചോദനങ്ങളാണ്. ഒരുപാട് നന്മ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് തരുന്ന പ്രചോദനങ്ങൾ. അപ്പോൾ ഈ പ്രചോദനങ്ങളെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു, അതിനെ തള്ളിക്കളയുന്നു എന്നുള്ള ഒരു മേഖലയെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഷെയറിങ്. ഇത് മേരി മഗ്ദലന ദേ പസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിശുദ്ധ, ആ വിശുദ്ധ നൽകിയിട്ടുള്ള ഒരു അവരുടെ ഒരു അനുഭവമാണ് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമുക്കറിയാം വിശുദ്ധ മേരി മഗ്ദലന ദേ പസി, സോ അവരൊക്കെ ശുദ്ധീകരണ സ്ഥലമെല്ലാം നേരിട്ട് പോയി കാണുകയും അവിടുത്തെ ശുദ്ധീകരണ സ്ഥലത്തിലെ അനുഭവങ്ങളെല്ലാം മനസ്സിലാക്കുകയും ഒരുപാട് അവരുടെ ലൈഫിലെ ഒരു മേജർ ഭാഗം തന്നെ ശുദ്ധീരാത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും പരിത്യാഗ പ്രവർത്തികളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്ന ഒരു സഹോദരിയാണ്. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത വിധമുള്ള അനുഭവങ്ങളാണ് അവർക്കുള്ളത്. നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലൊക്കെയാണ് അവർ പ്രവർത്തിച്ചിരുന്നത്, ഏതൊക്കെ രീതിയിലാണ് അവർ ചിന്തിച്ചിരുന്നത്, ദൈവത്തെ ഏതൊക്കെ രീതിയിൽ അവർ സ്വീകരിച്ചു എന്നുള്ളത്. ഇവിടെ അവർ ഈ കൃപയെ, ദൈവം നൽകുന്ന കൃപയെ, ദൈവം നൽകുന്ന പ്രചോദനത്തെ അല്ലെങ്കിൽ ദൈവിക പ്രേരണകളെ നിഷേധിച്ചത് മൂലം ശുദ്ധീകരണ സ്ഥലം കഠിനമായിട്ടുള്ള ശുദ്ധീകരണ പീഡയിലൂടെ കടന്നു പോകേണ്ടി വന്ന അവരുടെ സമൂഹത്തിലെ തന്നെ ഒരു സന്യാസിനിയുടെ അനുഭവമാണ് അവർ നമ്മളോട് പറയുന്നത്. അതിങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ആദ്യം നമുക്ക് ആ അനുഭവത്തിലൂടെ അവർ ചെയ്ത കാര്യങ്ങളിലൂടെ കടക്കാം. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം ചിലപ്പോൾ തോന്നാം ഇത്രയും ചെറിയ കാര്യങ്ങൾക്കൊക്കെ ശിക്ഷയുണ്ടാവുമോ, ഇത്രയും ക്രൂരമായിട്ടാണോ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയല്ല ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരിക്കലും നമ്മളോട് കഠിനമായിട്ട് പെരുമാറുന്നില്ല. കാരണം ദൈവത്തെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കാണണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തോട് നമ്മൾ ആയിരിക്കണമെങ്കിൽ, നമുക്കൊരു വിശുദ്ധിയുടെ ഘട്ടം, വിശുദ്ധിയുടെ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അത് ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയാണ്. അല്ലെ, ദൈവം നമ്മളെ ഏത് രീതിയിൽ സൃഷ്ടിച്ചുവോ, ഏതെല്ലാം കൃപകൾ നൽകി നമ്മളെ സൃഷ്ടിച്ചുവോ, നമ്മുടെ ആ ഒരു അവസ്ഥയിൽ നമ്മളായിരിക്കണം. അതല്ലാതെ നമുക്കൊരു ചെറിയൊരു പൊട്ട് അല്ലെ ഒരു ഡോട്ട് പോലും നമ്മളിലുണ്ടെങ്കിൽ ആ കറ പോലും കഴുകാതെ നമുക്ക് ദൈവത്തോടൊപ്പം ആയിരിക്കാൻ സാധിക്കുകയില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് തമ്പുരാൻ നമ്മളെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ വിശുദ്ധീകരണത്തിനായിട്ടുള്ള സമയം അനുവദിക്കുന്നത്. ഭൂമിയിൽ വെച്ച് തന്നെ മെജോറിറ്റി ആളുകൾക്ക് അവർ ചെയ്ത തെറ്റെല്ലാം മനസ്സിലാക്കാനുള്ള പല ഒക്കേഷൻസും പല സാഹചര്യങ്ങളും ദൈവം ഒരുക്കും. പക്ഷെ നമ്മളിതെല്ലാം മറികടന്ന് അതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശുദ്ധീകരണ സ്ഥലത്ത് പോയി അവിടെ വലിയ കഠിനമായിട്ടുള്ള ശുദ്ധീകരണ തീയിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും. അങ്ങനെയുള്ളൊരു വിശുദ്ധീകരണം നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ വിശുദ്ധിയുമായിട്ട് നമുക്ക് ഒന്നു ചേർന്ന് നിൽക്കാൻ കഴിയുകയുള്ളൂ.
അതുകൊണ്ടാണ് ഈ ഒരു വലിയൊരു അനുഭവങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തുണ്ടാകുന്നത്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവദൂതന്മാരെക്കാളും അല്പം താഴ്ന്ന ഒരു ലെവലിലായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ദൈവദൂതന്മാരുടെ ആ ഒരു വരിയിൽ നിൽക്കില്ലെങ്കിലും അടുത്ത വരിയിൽ നിൽക്കുന്ന ഒരു എല്ലാ കൃപകളും ഉള്ള ഒരു ഒരു ആത്മാവായിട്ടാണ്, അല്ലെ ഒരു ഒരു മനുഷ്യന് ഒരു ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷേ നമ്മൾ നമ്മുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? നമുക്ക് ദൈവത്തെ ഒന്ന് മുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു പാപജീവിതത്തിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുന്നത്. അപ്പോൾ ഭൂമിയിൽ വെച്ച് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് ദൈവം നമുക്ക് വേറൊരവസരം കൂടെ തരികയാണ്. പക്ഷേ അവിടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, എന്താണ് ചെയ്യേണ്ടതെന്നോ എങ്ങനെ ഞാൻ വിശുദ്ധീകരിക്കപ്പെടാമെന്നോ ഞാൻ ഏത് രീതിയിൽ ഇതാവാമെന്നോ നമുക്ക് അവിടെ പോയിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ഇവിടുത്തെ പോലെ വക്കീലന്മാരെ വെച്ച് അവിടെ പോയി വാദിക്കാനാവില്ല. അവിടെ നമുക്ക് എന്താണോ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുകയാണെന്നാണ് വിശുദ്ധന്മാർ പറയുന്നത്. കാരണം അത്രയും വിശുദ്ധീകരണം നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ദൈവം നൽകുന്ന ആ വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുക മാത്രമേ നമുക്ക് അവിടെ ഒരു ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ചെറിയ തെറ്റുകൾ, ഇല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ മൂന്ന് ചെറിയ തെറ്റുകൾ, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് വലിയ വിശുദ്ധീകരണം ആവശ്യമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ, ആ മൂന്ന് കാര്യങ്ങളിൽ പെട്ടുപോയ ഒരു സന്യാസിനിയുടെ ജീവിതമാണ് ഇവിടെ മരിയ മഗ്ദലേന ഡിപ്പാസി പുണ്യവതി നമ്മൾക്ക് മുമ്പിൽ തുറന്നു വയ്ക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം അവർ പറയുന്നത്, ഈശോരി വളരെ വിശുദ്ധിയുള്ളൊരു രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ശുദ്ധീകരണ സ്ഥലത്ത് എത്തപ്പെട്ട ഈ സഹോദരി. ആ സഹോദരിയുടെ ആദ്യത്തെ ഒരു കാര്യം പറയുന്നത്, അവർ എംബ്രോയിഡറി വർക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അത് അവരെ ഭയങ്കര സന്തോഷിപ്പിക്കുന്ന ആശ്വാസം നൽകുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു തിരുനാൾ ദിവസം വന്നു. തിരുനാൾ ദിവസം ഒരു ചെറിയ കുറച്ച് നേരമെങ്കിലും എംബ്രോയിഡറി ചെയ്യാൻ അവർക്ക് ഒരു ഒരു ആഗ്രഹം, അത് അവരുടെ മനസ്സ് അവരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു വിളി ലഭിക്കുന്നുണ്ട്, ഇന്ന് തിരുനാളാണ്, നമ്മൾ വിശുദ്ധിയോടുകൂടെ ഈ ദിവസം ആചരിക്കണം, ഇന്ന് നമുക്ക് ജോലിയൊന്നും ചെയ്യേണ്ട, കൂടുതലും ദൈവസന്നിധിയിലായിരിക്കാം, ദൈവത്തെക്കുറിച്ച് കാര്യങ്ങൾ ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകാം. ഇതാണ് ദൈവം കൊടുക്കുന്ന ഒരു ചിന്ത ഉള്ളിൽ വരുന്ന അവർക്ക് കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ വേറൊരു വോയിസും അവർ കേൾക്കുന്നുണ്ട്, കുറച്ച് വർക്കെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പി ആകും, അല്ലെങ്കിൽ കുറച്ചൊരു സമാധാനം കിട്ടും എന്നുള്ള രീതിയിൽ തൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാനായി, തൻ്റെ ഇഷ്ടം ആവാനായി അവർ ആ ജോലി ചെയ്യുകയാണ്. ഇതാണ് ഒന്നാമത്തെ അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തേത്, അവരുടെ നിയമത്തിൽ അവർ ആയിരുന്ന സന്യാസ സമൂഹത്തിൽ പല നിയമങ്ങളുണ്ട്, പല റൂളുകളും ഉണ്ടാകും, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അതിലെ ഒരു നിയമം അവർ മറികടക്കുകയോ അല്ലെങ്കിൽ അവർ പാലിക്കാതിരിക്കുകയോ ചെയ്തു. ഒരു ഒരു സമയം ഒറ്റ പ്രാവശ്യമാണ് ഇത് ചെയ്തത്. അപ്പോൾ അവർ ശരിക്കും അവരുടെ വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ട് അവരവരുടെ സുപ്പീരിയേഴ്സിനെ ഇത് അറിയിച്ചിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സമൂഹത്തിന് തന്നെ, ആ സന്യാസ സമൂഹത്തിന് തന്നെ അനുഗ്രഹമാകുന്ന രീതിയിൽ ഒന്നായി മാറുമായിരുന്നു എന്നാണ് ഇവിടെ പുണ്യവതി പറയുന്നത്. അത് സഹോദരി അവരുടെ ഉള്ളിൽ ആ ഒരു ചിന്തയുണ്ടായിരുന്നു, അത് സമൂഹത്തോട് മറ്റേ സുപ്പീരിയേഴ്സിനോട് പറയണമെന്ന്. പക്ഷേ അവരത് അനുസരിച്ചില്ല, അവരവരുടെ ബഹുമാനം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കളങ്കം തട്ടുമോ എന്നുള്ള രീതിയിൽ, ഒരു അഭിമാനത്തിൻ്റെ രീതിയിൽ, ശരിക്കും പറഞ്ഞാൽ ദുരഭിമാനം എന്ന് പറയാം, അതിൽ ആ ഒരു കാര്യത്തിൽ അവരത് പങ്കുവച്ചില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തേത്, അവർക്ക് അവരുടെ കുടുംബവുമായിട്ടുള്ള അമിതമായിട്ടുള്ള ബന്ധമാണ്. നമുക്കറിയാം ദൈവത്തിൻ്റെ ജോലിക്കായിട്ട് വിളിക്കപ്പെട്ടവർ, അത് പുരോഹിതരായിക്കോട്ടെ, സന്യസ്തരായിക്കോട്ടെ, ആരുമായിക്കൊള്ളട്ടെ, സിസ്റ്റേഴ്സ് ആൻഡ് നൺസ് ആര് ആയിക്കൊള്ളട്ടെ, അവർ ഈശോയാണ് അവരുടെ എല്ലാം. അവർ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടതും ഏറ്റവും കൂടുതൽ അവർ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതും ഏറ്റവും കൂടുതൽ അവർ ദൈവത്തിനോടൊപ്പമാണ്, ഈശോയോടൊപ്പമാണ് അവരവരുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് ജീവിക്കേണ്ടത്. മറ്റേത് അവരുടെ വീട്ടുകാരോട് സംസാരിക്കാൻ അനുവാദമില്ല എന്നോ അങ്ങനെ ഒന്നുമല്ല അതിൻ്റെ അർത്ഥമില്ല, മറ്റുള്ളവർ നാട്ടുകാരുമായിട്ട് അവരുത് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അതിനെല്ലാത്തിനും ഒരു പരിധി, അല്ലെങ്കിൽ ഒരു പ്രത്യേക ബോർഡർ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പലരും നമ്മൾ കാണുന്നതാണ്, സിസ്റ്റേഴ്സ് ആണെങ്കിലും ശരി, വൈദികരാണെങ്കിലും ശരി, കൂടുതൽ വീട്ടുകാരുമായിട്ട് വലിയ ബന്ധങ്ങളിലാണ്.
വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിലെ പുതിയ വീടിൻ്റെ പണി ഏറ്റെടുക്കുക, മറ്റുള്ള കാര്യങ്ങൾ, മറ്റേ കുടുംബത്തിലെ വിവാഹത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഇവരെല്ലാം അന്വേഷിച്ചതാവുക, അതൊന്നും അവരെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യമല്ല. പല കാര്യങ്ങളും അങ്ങനെയുള്ള പല അവരോട് അഡ്വൈസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന് മറുപടി കൊടുക്കാമെന്നല്ലാതെ അവർക്ക് ഈ വീട്ടിലെ വീട്ടുകാരുടെ ദൈനംദിനമുള്ള ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളിലും അവർക്ക് ഇടപെടേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് അവരോട് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ചെയ്യാമെന്നല്ലാതെ അവരതിൽ ഇൻവോൾവ് ചെയ്യുക, അത് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി കൊടുക്കേണ്ട സമയത്തിന് ബദലായി വീട്ടുകാരുടെ ഇതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും അവരെടുത്ത വ്രതത്തിൻ്റെ അതിനെതിരായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ അമിതമായിട്ടുള്ള ബന്ധം ഡെഫിനറ്റ്ലി അവരെ അവരാ എടുത്ത വ്രതത്തിന് മറികടന്ന് പോകുന്നത് കൊണ്ട് ഇത് ഒരു വലിയ തെറ്റായിട്ടാണ് ദേവനമ്പുരാൻ്റെ മുമ്പിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് തിരുത്തേണ്ട ആവശ്യം അവർക്ക് ഉണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും ഈ സഹോദരിയുടെ മൂന്ന് കാര്യങ്ങളിലും അവർക്ക് പ്രചോദനം ലഭിച്ചതാണ്. ഇത് ഒന്നുമില്ല, ആദ്യത്തെ എംബ്രോയിഡറി ചെയ്യേണ്ട എന്നുള്ളത്, രണ്ടാമത്തത് സുപ്പീരിയേഴ്സിനോടൊന്നും പറയുന്നത് നല്ലതാണ് എന്നുള്ളത്, മൂന്നാമത്തത് അവർക്ക് കുടുംബബന്ധമായിട്ട് കുടുംബമായിട്ടുള്ള അവരുടെ ബന്ധം അത് അവർക്ക് ശരിക്കും അറിയുന്ന ഒന്നായിരുന്നു. ഇതൊന്ന് കുറയ്ക്കണം, ഇത് ഇത്രയും വേണ്ടിയിരുന്നില്ല അല്ല, അങ്ങനെയുള്ള ചിന്ത അവർക്ക് ശരിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അത് അവർക്ക് കഴിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ അവരത് തിരുത്താൻ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ സഹോദരിയെക്കുറിച്ച് മറ്റെല്ലാ മേഖലകളിലും വളരെ വിശുദ്ധി കാത്തു പാലിച്ച ഒരു മകളായിരുന്നു ഈ സഹോദരി. അപ്പോൾ ദൈവത്തിന് വളരെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ച ഒരു മകൾ. പക്ഷേ മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് അവരവരുടെ ജീവിതത്തിൽ, അവരുടെ സന്യാസ ജീവിതത്തിൽ അവർ വരുത്തിയ ഒരു തെറ്റ്. കുടുംബവുമായിട്ടുള്ള ബന്ധം ഡെഫിനറ്റ്ലി അത് കുറേ സമയങ്ങളിൽ എടുക്കുന്നത് കാരണം, മറ്റേ രണ്ട് കാര്യവും രണ്ടാമത്തെ പറഞ്ഞതെല്ലാം ഒരു നിയമം തെറ്റിച്ചതെല്ലാം അത് ഒറ്റ പ്രാവശ്യമൊക്കെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഈ മറ്റെല്ലാ നിയമങ്ങളും പൂർണ്ണമായി അനുസരിച്ചുകൊണ്ടും വിശുദ്ധി പാലിച്ചുകൊണ്ടും അവരുടെ മറ്റുള്ള സിസ്റ്റേഴ്സുമായിട്ടെല്ലാം അവരുടെ സഹാനുഭൂതി അവരുമായിട്ടുള്ള അവരെ എളിമപ്പെട്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ടുള്ള അവരെ ഏത് രീതിയിൽ എന്തെങ്കിലും വിഷമങ്ങളെല്ലാം നേരിട്ടെങ്കിലും അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് അതിനൊന്നും മറുപടിയൊന്നും പറയാതെ അവർ ജീവിച്ചതുകൊണ്ട് ഈശോയ്ക്ക് അവരെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സൗകര്യമായിരുന്നു. പക്ഷേ ഈ മൂന്ന് കാര്യങ്ങളുടെ പേരിൽ അവർ കഠിനമായിട്ടുള്ള ശുദ്ധീകരണ അനുഭവത്തിലൂടെ അവർ കടന്നു പോകാനിടയായി. അപ്പോൾ വിശുദ്ധ മേരി മഗ്ദലീന പസേ എന്നൊക്കെ ഓരോരുത്തരെ അവർ വിശുദ്ധരൊക്കെ അവരുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അവരെക്കുറിച്ച് ഒരു വിവരം ലഭിക്കുന്നത് വരെ. കാരണം ഇവർക്ക് ഈ ശുദ്ധീരാത്മാക്കളെ കാണാനുള്ള അല്ലെങ്കിൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്, കാരണം അവരുടെ വിശുദ്ധിയുള്ള ജീവിതം കൊണ്ടാണ്. അപ്പോൾ മേരി മഗ്ദലീന ദേവസ്വ പുണ്യവതിക്ക് 16 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സിസ്റ്റർ അവർ പ്രത്യക്ഷപ്പെടുന്നത്. അവർ വിശുദ്ധമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അവർ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട മദറെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട മഠാധിപേ, ഈ വലിയ പ്രാർത്ഥനകൾക്ക് വലിയ നന്ദി. ഇന്ന് ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങയുടെ പ്രാർത്ഥനയ്ക്ക് നൽകി നന്ദി. ഈ മൂന്ന് കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ശുദ്ധീകരണ സ്ഥലം അനുഭവിക്കേണ്ടി വന്നത് എന്ന് ഈ സഹോദരി പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ലഭിക്കുന്ന കൃപകളെ നമ്മൾ, അല്ലെങ്കിൽ ദൈവിക പ്രേരണകളെ അല്ലെങ്കിൽ പ്രചോദനങ്ങളെ നമ്മൾ നിഷേധിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. നമുക്ക് ഏതെങ്കിലും ഒരാളെ സഹായിക്കാൻ ദൈവം ഒരു പ്രചോദനം നൽകുകയാണ്. സാമ്പത്തികമായിട്ടായിരിക്കും, ചിലപ്പോൾ അതല്ലാത്ത രീതിയിലായിരിക്കും ദൈവം നൽകുന്നൊരു പ്രചോദനം. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു അവർക്കൊരു ബുദ്ധിമുട്ട് കണ്ടു, നമ്മുടെ കയ്യിൽ അത്യാവശ്യം പൈസയുണ്ട്, പക്ഷേ നമ്മൾ ആ സമയത്ത് കൈമലർത്ത്, ചിലപ്പോൾ ഒരു 100,000 രൂപ ആവശ്യം വരുന്ന സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ നമുക്ക് ചില കൊടുക്കാൻ ഒരു 10,000 രൂപ കൊടുക്കാൻ നമുക്ക് കഴിയുമായിരിക്കും. പക്ഷെ നമ്മൾ ഒരു 200 രൂപയോ 500 രൂപയോ കൊടുത്ത് നമ്മൾ ഒതുക്കുന്ന അവസ്ഥ, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള വേറെ ഒരു ആവശ്യം ചിന്തിച്ചുകൊണ്ട് ഭാവിയിൽ അത് വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ അത് അവരെ സഹായിക്കാതിരുന്ന ഒരു അവസ്ഥ. ശരിക്കും ദൈവത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട വ്യക്തിക്കെതിരായിട്ട് നമ്മൾ മുഖന്തിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇത് ആ ദൈവിക പ്രേരണയെ
നമ്മൾ നമുക്ക് തന്നിട്ടുള്ള പ്രേരണയെ, ദൈവം തന്നിട്ടുള്ള ആ ചിന്തയെ നമ്മൾ നിരാകരിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് വേറൊരു രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു പ്രചോദനം ലഭിക്കുകയാണ്, ഇനി നമുക്ക് മുടങ്ങാതെ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം, അല്ലെങ്കിൽ കൂതാശകളെല്ലാം അടിക്കടി സ്വീകരിക്കണം, എല്ലാ ആഴ്ചയും കുമ്പസരിക്കണം, ഇങ്ങനെ പ്രാർത്ഥനകൾക്കെല്ലാം അടിക്കടി പോകണം, കൂട്ടായ്മയുടെ ഇതായിട്ടുള്ള പ്രാർത്ഥനാ യോഗങ്ങൾക്കെല്ലാം പോകണം, വചനപ്രഘോഷണത്തിനെല്ലാം നമ്മളെക്കൊണ്ട് രീതിയിൽ ചെറിയ രീതിയിൽ വചനപ്രഘോഷണം, ഏതെങ്കിലും ഒരു വ്യക്തിയോടെങ്കിലും നമ്മൾ ദൈവത്തെക്കുറിച്ച് ചെറുതായിട്ടെങ്കിലും നമ്മൾ ഷെയർ ചെയ്യണം. അങ്ങനെ വലിയ രീതിയിലെല്ലാം വലിയൊരു മാസ് ജനക്കൂട്ടത്തിന് ഓടോ അല്ലെങ്കിൽ വലിയ ആളുകളോടോ ചെയ്യണമെന്നില്ല. പക്ഷേ ദൈവം നമുക്ക് തന്ന ബോധ്യം ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വ്യക്തികളോടോ നമുക്ക് ഷെയർ ചെയ്യേണ്ടത്, അതിൻ്റെ ഉത്തരവാദിത്വം, ആ ഒരു ചിന്ത നമുക്ക്, ആ ഒരു ബോധ്യം നമുക്ക് ദൈവം തരികയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുക തന്നെ വേണം. ഇവിടെപ്പെട്ടൊരു ഇതിനൊന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ചെയ്യാത്ത കാര്യത്തെ, ദൈവത്തിന് ദൈവം നൽകിയിട്ടുള്ള ചിന്തയെ നമ്മൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവിക പ്രേരണകളെ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ, അത് നമ്മൾ ഒന്നാമത്തത് നമ്മളത് കുമ്പസരിക്കേണ്ട ആവശ്യമാണ്, രണ്ടാമത്തെ അതിനു വേണ്ടി പരിഹാര പ്രവർത്തി ചെയ്യേണ്ട ആവശ്യമാണ്. ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയെ നമ്മൾ തട്ടിക്കളയുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് തരുന്ന ദൈവിക ബോധ്യങ്ങൾ, ദൈവിക ചിന്തകൾ, ദൈവിക പ്രേരണകൾ ഒരു നന്മ ചെയ്യാനായി, ഒരു വിശുദ്ധിയുടേതായിട്ടുള്ളൊരു ജോലി ചെയ്യാനായിട്ട് നമുക്ക് തരുന്നത്, അത് ശരിക്കും ഒരു രക്ഷയുടെ വിത്താണ്. അത് നമ്മുടെ രക്ഷയ്ക്കായി ദൈവം നൽകുന്ന ഒരു ഒരു വിത്താണ്, ഒരു ദാനമാണ്. അത് നമ്മളൊരിക്കലും എറിഞ്ഞുടയ്ക്കരുത്. അത് നമുക്ക് ശരിക്കും ലഭിക്കുന്ന ഒരു പുണ്യമാണ്. അത് നമ്മളൊരിക്കലും തള്ളിക്കളയരുത്. അത് ഒരു ദൈവം തരുന്ന ഒരു താലന്താണ്. ആ താലന്ത് നമ്മളൊരിക്കലും ഉപയോഗിക്കാതിരിക്കരുത്. നമുക്കറിയാം, കൂടുതൽ ലഭിച്ചവനെന്നും കൂടുതൽ ദൈവം തിരികെ ചോദിക്കും, അല്ലെങ്കിൽ കൂടുതൽ മറുപടി കൊടുക്കണം. നമുക്ക് ശക്തി കൂടുതൽ നൽകി എങ്കിൽ നമുക്ക് ആ ശക്തി ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരെ സഹായിക്കാനായിട്ട് ദൈവം നൽകുന്നതാണ്. ദൈവം നമുക്ക് ഒരുപാട് ബുദ്ധി നൽകി, ബുദ്ധി ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളതാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹം നിറച്ചു വയ്ക്കുകയാണ്. ഒരുപാട് പേരെ സ്നേഹമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരെ സ്നേഹിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് നല്ലൊരു പുഞ്ചിരി നൽകിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇന്ന് അവരുടെ മുഖത്തെല്ലാം പുഞ്ചിരി അപ്രത്യക്ഷമായിരിക്കുന്ന ഈ അവസ്ഥയിൽ, അത് നമ്മൾ നൽകുമ്പോൾ അവർക്ക് ദൈവികമായിട്ടുള്ളൊരു സ്നേഹവും അവരുടെ ഉള്ളിൽ തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്നൊരു മോചനവും അവർക്ക് ലഭിക്കുകയാണ്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കുറേ പേർക്ക് സമ്പത്താണ് നൽകിയിരിക്കുന്നത്. ചിലപ്പോൾ പൂർവികരിലൂടെ ഉണ്ടാക്കി അവർക്ക് ലഭിച്ച സമ്പത്തായിരിക്കും, പല രീതിയിലാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നതിനെ സംബന്ധിച്ചിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ലഭിച്ചോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ കൊടുക്കേണ്ട മറുപടിയും. നമുക്കൊരുപാട് കൃപ ലഭിച്ചുവെങ്കിൽ ആ കൃപയ്ക്കനുസരിച്ചുള്ള ഒരു പ്രവൃത്തി, ഒരു ജീവിതം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ദൈവം എപ്പോഴും അത് നമ്മളെ പരിശോധിക്കുക തന്നെ ചെയ്യും. അത് ശരിയായി വിനിയോഗിക്കാത്തവർക്ക്, നമുക്ക് വലിയൊരു പൊസിഷൻ തന്നു, നല്ലൊരു ഉദ്യോഗം തന്നു, നല്ലൊരു ഉദ്യോഗത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, ഒരുപാട് പേരെ സഹായിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരു നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, നല്ലൊരു ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ആ ഒരു വലിയ ഏതെങ്കിലും ഓർഗനൈസേഷൻ്റെ ചുമതലയൊക്കെ ഉള്ള ആളാണ്, അതിലൊരുപാട് പേരെ സഹായിക്കാൻ കഴിയും. പക്ഷെ അതൊന്നും കാര്യമായി പരിഗണിക്കാതെ ഒരു കുറച്ച് പേരെ മാത്രം ഡീൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. ഇതിനെല്ലാം നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരിക തന്നെ ചെയ്യും. കാരണം ഇത് വേറൊരു സാധാരണ നമ്മളൊരു വിവരമില്ലാത്ത വ്യക്തി എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുകയോ നമ്മൾ തള്ളി നിർത്തുകയോ ചെയ്യുന്ന ഒരു സഹോദരനാണെങ്കിൽ, ഈ ബുദ്ധിയും ബോധവും വിവരമൊക്കെ കൊടുത്തെങ്കിൽ ചിലപ്പോൾ അവർ ഇതിനേക്കാളും നന്നായി ചിലപ്പോൾ പ്രതികരിച്ചേനെ, നമുക്കറിയില്ല. അപ്പം നമുക്കിത് തന്നിട്ട് നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്നത് അത് ദൈവത്തെ നിഷേധിക്കലാണ്, ദൈവത്തിനെതിരായിട്ടുള്ള ജീവിതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് തെറ്റുകൾ നമ്മൾ ഈ സഹോദരിയുടെ ജീവിതത്തിൽ കണ്ടു. മൂന്നേ മൂന്ന് തെറ്റുകളാണ് പറയുന്നത്. ഒന്ന്, നിരന്തരമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നതാണ്, അത് അവരുടെ കുടുംബമായിട്ടുള്ളത്. അതൊരിക്കലും ചെറിയ തെറ്റായിട്ടോ ചെറിയ പാപമായിട്ടോ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. കാരണം അവർ വിളിക്കപ്പെട്ട എന്തിനാണോ അതിൽ നിന്നും കുറച്ച് മാറിയാണ് അവർ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വൈദികരും സന്യസ്തരുമായവർ, പുരോഹിതരായവർ, സന്യാസിമാർ, അവർ അവരുടെ കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ അമിതമായിട്ട് ഇടപെടാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക തന്നെ വേണം. നിങ്ങളുടെ എല്ലാ കാര്യവും നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്, നിങ്ങൾ ധ്യാനിക്കേണ്ടത്, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങളുടെ മനസ്സിൻ്റെ വ്യാപാരങ്ങൾ എല്ലാം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പങ്കുവെക്കേണ്ടത് സർവശക്തനായിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തുവിനോടാണ്. നിങ്ങൾ അവരുടെ സഹോദരിമാരോട് പറയുന്നത് നിങ്ങൾ അവരുടെ മണവാട്ടികളാണ്, കർത്താവിനോട് ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കേണ്ടത്. പിന്നെ നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മൾ വിളിക്കുന്നു, നമ്മുടെ അഭിപ്രായം ചോദിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നു, ഏതെങ്കിലും രീതിയിൽ ചില കാര്യങ്ങളിൽ നമ്മുടെ ഒരു സഹായം ചോദിക്കുന്നു, ഉറപ്പായിട്ടും അത് ചെയ്യുക.
അനാവശ്യമായിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അനാവശ്യമായിട്ടുള്ള അവരുടെ കാര്യങ്ങളിൽ ചെന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് വൈദികർ അവരുടെ മാതാപിതാക്കളെ കൂടുതലായിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട് വീടിൻ്റേതായിട്ടുള്ളൊരു നിർമ്മാണ പ്രവൃത്തി വീട്ടിൽ നടക്കുകയാണ്, വൈദികരാണ് അത് ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുന്നത്. കാരണം ഈ സമയമെല്ലാം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ദിവസം 2 മണിക്കൂർ ആ വീടിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ അതിനുവേണ്ടിയിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയോ ചെയ്യുകയാണ് എങ്കിൽ ആ 2 മണിക്കൂർ ആത്മീയമായിട്ട് രക്ഷ നൽകാനുള്ള പല മേഖലകളെയും അദ്ദേഹം ഒഴിവാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് അദ്ദേഹം ദൈവവുമായിട്ട് എടുത്ത ഉടമ്പടിക്ക് ഘടകവിരുദ്ധമാണ്. അപ്പോൾ അതെല്ലാം ചെയ്യാതിരുന്നിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് ഈ സഹോദരി ഈ 3 തെറ്റുകൾക്കപ്പുറം ബാക്കിയെല്ലാം വിശുദ്ധിയോടുകൂടി ജീവിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ 1 സെക്കൻഡ് പോലും കഴിയാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് പുരോഹിതരും സന്യസ്തരും സമർപ്പിതരും ഒക്കെ അവർ അവരുടെ കുടുംബവുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വളരെ കൺട്രോൾഡ് ആയിട്ട് വെച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഭാവിയിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളത്. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു നിയമം അംഗീകരിച്ചു കൊണ്ടാണ് നമ്മളൊരു സഭയുടെ ഭാഗമാകുന്നത് അല്ലെങ്കിൽ ഒരു കോൺഗ്രഗേഷൻ്റെ ഭാഗമാകുന്നത്. അതിൽ ഒരു ചെറിയ നിയമം ഒറ്റ പ്രാവശ്യം തെറ്റിച്ചത് ഇവരുടെ ശുദ്ധീകരണ സ്ഥലത്തിൽ അവർ ശുദ്ധീകരണ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതിന് ഇടയാക്കിയെങ്കിൽ ഇന്ന് ഈ റോഡുകളെല്ലാം ഏതാണ് തെറ്റിക്കാത്തത് എന്നുള്ള അവസ്ഥയിലായിരിക്കുകയാണ്. അത് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാനൊരു സമയം ഇപ്പോൾ 7 വൈകുന്നേരം 6 തൊട്ട് 7 വരെ അല്ലെങ്കിൽ 7 തൊട്ട് 8 വരെ അവർക്ക് സമൂഹമായി പ്രാർത്ഥിക്കേണ്ട സമയമാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും വേറെ റീസൺ പറഞ്ഞ് ഒന്നുമില്ല വേറൊരു സമയത്ത് പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ കുറച്ച് പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ അതിനെ ഓട്ടിച്ച് പ്രാർത്ഥിക്കും, അതല്ലെങ്കിൽ അത് ഒഴിവാക്കുക തന്നെ ചെയ്യും. അത് പറഞ്ഞ് ഇന്ന് ആ ബോധ്യം അല്ലെ ബോധം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതാണ് പിശാചിൻ്റെ അതിപ്രസരണം എന്നുള്ളത്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം എത്ര തെറ്റുകൾ നമ്മളുടെ നിയമത്തിന് സഭാ നിയമത്തിനെതിരായിട്ട് നമ്മൾ വരുത്തുന്നുണ്ടാവും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കേണ്ടത്, നമ്മുടെ സുപ്പീരിയേഴ്സിനോട് പങ്കുവെക്കേണ്ട കാര്യം, അതിൽ നമ്മൾ അഭിമാനവും ദുരഭിമാനവും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവരെങ്ങനെ നമ്മളെ കാണുമെന്നോ നമ്മളെ പുച്ഛത്തോടെ നാളെ നോക്കുമെന്നോ നമ്മളെക്കുറിച്ച് ഒരു അപമതി അവരുടെ ഉള്ളിലുണ്ടാകുമെന്നോ ഉള്ള ചിന്ത നമുക്ക് വേണ്ട ആവശ്യമില്ല. പങ്കുവെക്കേണ്ടത് പങ്കുവെക്കുക തന്നെ വേണം. അത് നമ്മൾ ചെയ്തിട്ട് അത് സമൂഹത്തിന് ഗുണം ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ചില ആളുകൾ എന്നോട് അവരുടെ ശുദ്ധീകരണ അനുഭവങ്ങളെ കുറിച്ചിട്ട് പങ്കുവെക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയും. ആ കാര്യങ്ങൾ അത് പറഞ്ഞാൽ അത് കേൾക്കുന്നത് ചിലപ്പോൾ സുഖകരമല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ അത് പങ്കുവെക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതെനിക്ക് ജനറലായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഇങ്ങനെ ഒരു ശുദ്ധീകരണ അനുഭവം ഉണ്ടായി എന്നും അല്ലെ ഇങ്ങനെയൊരു അനുഭവത്തിലൂടെ വ്യക്തി കടന്നുപോയി എന്നും പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇതേപോലെ ജീവിതം നയിക്കുന്ന ഒരുപാട് പേർക്ക് അതിൽ നിന്നും മോചിതരാകാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ എന്തെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും അസ്വാഭാവികമായ എന്തെങ്കിലും നമ്മൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ തെറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ദൈവിക അനുഭവം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സമൂഹത്തെ രക്ഷയിലേക്ക് നയിക്കാനാവുന്ന എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ, അതെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ അവർ പങ്കുവെക്കേണ്ട കാര്യങ്ങൾ അത് ഷെയർ ചെയ്യുക തന്നെ വേണം എന്നുള്ളത് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ലഭിക്കുന്ന ഈ പ്രചോദനങ്ങൾ നമുക്കൊരിക്കലും നിഷേധിക്കാതിരിക്കാം. നമ്മൾ ഓരോ സമയവും ഇനി ആളുകൾ ചിന്തിക്കേണ്ട എന്തുകൊണ്ട് വൈദികരുടെയും സന്യസ്തരുടെയും മാത്രം അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നു എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണക്കാരനേക്കാളും ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കേണ്ട ആളുകളാണ് ഈ വൈദികരും സന്യസ്തരും. ദൈവത്തിൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ ആത്മാക്കളുടെ മേഖല, ആത്മാക്കളെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഒരു ചെറിയ തെറ്റ് പോലും അവരിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല, അവരിൽ നിന്നും പരിപൂർണ വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ഈ വ്രതം എടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സീരിയസ്നെസ് അവർക്ക് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അത് ലഭിക്കാത്തത് കൊണ്ടാണ്, അതിൻ്റെ ഒരു അടിസ്ഥാനം ശരിക്കും ലഭിക്കാത്തത് കൊണ്ടാണ് അവർ ഈ കാര്യങ്ങളിലൂടെ ഇങ്ങനത്തെ തെറ്റായിട്ടുള്ള ബോധ്യങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാതെ അവർ ജീവിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വൈദികരുടെയും സന്യസ്തരുടെയും അനുഭവങ്ങൾ ഒരുപാട് ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് അനുഭവിക്കുന്നത് അവരുടെ കാര്യം പറയുമ്പോൾ അവർക്ക് ഇതുപോലെ കേൾക്കുന്ന ഒരുപാട് പേർക്ക് വിശുദ്ധീകരണം ഉണ്ടാകും. ഇപ്പോൾ ഞാനൊക്കെ ഒരുപാട് സിസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവർ കൂടുതൽ സന്തോഷമാണ്. അവർ പറയുന്നത് ഇങ്ങനെ ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ വലിയ അനുഗ്രഹമായി മാറുകയാണെന്നാണ്. ഈ അടുത്ത് ഞാനൊരു വളരെ വയസ്സ് പ്രായം ചേർന്ന സിസ്റ്ററോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരവരുടെ പൂർവീകരൊക്കെ സ്വർഗത്തിലാണെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്.
വേറൊന്നും അറിയില്ല. അവര് അവര് വളരെ എളിമയോടുകൂടി വളരെ എളിമപ്പെട്ട് ജീവിക്കുന്ന, നമ്മളെ വളരെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുന്ന, ഒരു നേരം പോയി കഴിഞ്ഞ ഒരു ഗ്ലാസ് വെള്ളമോ ഒരു ചെറിയൊരു ഒരു ഒരു ബിസ്ക്കറ്റോ മിനിമം എന്തെങ്കിലും ചെറിയൊരു കാര്യമെങ്കിലും തരാതെ നമ്മളെ വീട്ടിൽ അവരുടെ പറമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അവരുടെ മഠത്തിൻ്റെ പറമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് തന്നുവിടുന്നതാണ്. രണ്ട് നെല്ലിക്കയെങ്കിലും തന്നുവിടുന്നതാണ്. അത്രയും സ്നേഹത്തോടുകൂടെ നമ്മളെ. പക്ഷെ അവർക്ക് ഈ മേഖലയിൽ അവർക്ക് ബോധ്യമില്ല. അവർ പറയണ ഇപ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട അവസ്ഥ അവർക്ക് മനസ്സിലായി എന്നാണ് പറയുന്നത്. ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. എനിക്ക് ലഭിച്ച ഒരു ദൈവം തന്ന ഒരു പ്രചോദനം, ഒരു താലന്ത്, അത് ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് കേൾക്കുന്നതിൽ കൂടുതൽ പേർക്കൊന്നും ചിലപ്പോൾ ഇത് അംഗീകരിക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അടിസ്ഥാനമില്ലാതെ ആണ് നമ്മൾ പലരും വിശ്വാസം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു നല്ലൊരു ഫൗണ്ടേഷൻ ഇല്ല, അത് നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ എല്ലാം കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് അരോചകമായി തോന്നാം, ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാം, ചിലർക്ക് ഇത് വലിയ താല്പര്യമില്ലാത്തൊരവസ്ഥയാകാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, ദൈവം അന്നും ഇന്നും എന്നും ഒരേയാൾ തന്നെയാണ്. ദൈവത്തിൻ്റെ രീതിക്ക് അന്നും ഇന്നും എന്നും ഒരു മാറ്റവും വന്നിട്ടില്ല, വരാൻ പോകുന്നുമില്ല. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വിശുദ്ധി കാക്കേണ്ടതെന്ന് ദൈവം ഈ വിശുദ്ധരുടെ അനുഭവത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾ വിശുദ്ധിയിലും വിശ്വാസത്തിലും ജീവിച്ചേ തീരൂ. അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാവരെയും ഓർമ്മയിൽ കൊണ്ടുവരുന്നത് എന്നുള്ളത് എല്ലാവരോടുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ദൈവം തരുന്ന ഓരോ താലന്തുകളും കറക്റ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് 10 താലന്ത് കിട്ടിയാൽ 20 ആക്കുന്നതിന്, 5 കിട്ടിയാൽ 10 ആക്കുന്ന രീതിയിൽ അവസ്ഥയിലായിരിക്കട്ടെ. ഒന്ന് കിട്ടിയാൾ കുഴിച്ചിട്ട് അതൊന്നും ചെയ്യാതിരിക്കുന്നത്, അലസമായ മടിയോടുകൂടെ പണിയെടുക്കാൻ ബുദ്ധിമുട്ടായി പണിയെടുക്കാൻ വയ്യാതിരിക്കുന്നത്, അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി വലിയ രീതിയിൽ നമുക്ക് കൊടുക്കേണ്ടി വരും. അത് നമ്മുടെ ആത്മാവിനെ പണയം വെച്ചുകൊണ്ടാകരുത് എന്നുള്ള കാര്യം എല്ലാവരുമായിട്ടും, അത് എനിക്കുള്ളതും മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ചിന്തയാണ്. ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ, മരിയ.